മിഷൻ ഇൻഡിപെൻഡന്റ് അസംബ്ലർ ഫീച്ചേഴ്സ്. ദർ ആർ ഫൈവ് ഫീച്ചേഴ്സ്: ലിറ്ററൽ, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്പ്രഷൻസ്, പ്രോഗ്രാം ബ്ലോക്ക്സ്, കൺട്രോൾ സെഷൻസ് ആൻഡ് പ്രോഗ്രാം ലിങ്കിംഗ്. ഈ വീഡിയോയിൽ ലിറ്ററൽസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലിറ്ററൽസ്: ഒരു ഇൻസ്ട്രക്ഷനോട് അസോസിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന കോൺസ്റ്റന്റ്സ് ആണ് ലിറ്ററൽസ്. ഫോർ എക്സാമ്പിൾ, എൽ ഡി എ ഈക്വൽ ടു എക്സ് 0.5. ഇവിടെ ഈക്വൽ ടു എക്സ് 0.5 എന്ന് പറയുന്നത് ലിറ്ററലാണ്. അനദർ എക്സാമ്പിൾ, എൽ ഡി എ ഈക്വൽ ടു സി ഇ ഒ എഫ്. ഇവിടെ ഈക്വൽ ടു സി ഇ ഒ എഫ് ഒരു ലിറ്ററലാണ്. ഈക്വൽ ടു സി അല്ലെങ്കിൽ ഈക്വൽ ടു എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലിറ്ററൽസ്. ലിറ്ററലിനോട് സിമിലർ ആണ് ഇമ്മീഡിയറ്റ് ഓപ്പറന്റ്. ഇവിടെ ഇമ്മീഡിയറ്റ് ഓപ്പറന്റ് ഹാഷ് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എൽ ഡി എ ഹാഷ് 3. 3 അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻ വെച്ച് മീൻ ചെയ്യുക. സോ ഇത് ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ ഓപ്കോഡ് 00 ആണ്. ഫ്ലാഗ്സിൽ ആകെ ഇമ്മീഡിയറ്റ് ഓപ്പറന്റിന് കറസ്പോണ്ടിങ് ആയി മാത്രമേ 1 ആയിട്ടുള്ളൂ. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് ഈ 3 പ്ലേസ് ചെയ്യുക. അങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒബ്ജക്ട് കോഡാണ് 01000003. ഇനി ലിറ്ററലിലേക്ക് വരുമ്പോൾ, എൽ ഡി എ ഈക്വൽ ടു എക്സ് 0.5 എന്ന് വെച്ചു കഴിഞ്ഞാൽ 0.5 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പർ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യമേ ചെയ്യുന്നത് ഈ ലിറ്ററൽ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ട് സേവ് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഒബ്ജക്ട് കോഡ് ഫോം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ 2 ലിറ്ററൽസ് ഉണ്ട്, ഈക്വൽ ടു സി ഇ ഒ എഫും ഈക്വൽ ടു എക്സ് 0.5. ഈക്വൽ ടു സി ഇ ഒ എഫ് പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ 0.02D ആണ്. അതുപോലെ ഈക്വൽ ടു എക്സ് 0.5 പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ 1076 ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എൻഫിൽ എൽ ഡി എ ഈക്വൽ ടു സി ഇ ഒ എഫിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫോർമാറ്റ് 3 ഫോർമാറ്റ്. 6-bit ഓപ്കോഡ്, ദെൻ 6 ഫ്ലാഗ്സ്, ഫൈനലി 12-bit ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ എൽ ഡി എ ഈക്വൽ ടു സി ഇ ഒ എഫ് ആണ്. എൽ ഡി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഓപ്കോഡ് ആക്ച്വലി 00 ഇൻ ഹെക്സ് ആയാണ്. ഇക്വലന്റ് ബൈനറി 00000000. 8-bit ഉണ്ട്. അതിൽ റൈറ്റ് മോസ്റ്റ് 2 0s കട്ട് ചെയ്യുക, ബാലൻസ് 6-bit എടുക്കുക. അത് ഓപ്കോഡ് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ ഫ്ലാഗ്സ് ആണ്. നമ്മുടെ കേസിൽ ഇത് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. ബാക്കി ഇൻഡയറക്റ്റോ ഇമ്മീഡിയറ്റോ അല്ലാത്തതുകൊണ്ട് അത് 1. ദെൻ ഈ എക്സ് അല്ല, ബി അല്ല, എക്സ്റ്റെൻഡഡ് അല്ല. ദെൻ 12-bit ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ടാർഗറ്റ് അഡ്രസ് മൈനസ് പ്രോഗ്രാം കൗണ്ടർ. ടാർഗറ്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സി ഇ ഒ എഫിന്റെ അഡ്രസ് ആണ്. ഈക്വൽ ടു സി ഇ ഒ എഫിന്റെ അഡ്രസ് 0.02D ആണ്. അതുപോലെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്. കറണ്ട് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് 1A ആണ്. ഈ ഇൻസ്ട്രക്ഷന്റെ സൈസ് സി ആണ്. സോ 1D ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ. സോ ദ ആൻസർ ഈസ് 0.02D മൈനസ് 0.01D which is equal to 0.10. ഇതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എടുക്കുക. സീറോയ്ക്ക് കറസ്പോണ്ടിങ് 0.00, 1 കറസ്പോണ്ടിങ് 0.001, എഗെയിൻ 0 കറസ്പോണ്ടിങ് 0.000. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സ കണ്ടുപിടിക്കുക. അതായിരിക്കും ഒബ്ജക്ട് കോഡ്. സോ ഫസ്റ്റ് 4 digits എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 വരും. ദെൻ നെക്സ്റ്റ് 4 digits എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 വരുന്നു. ദെൻ നെക്സ്റ്റ് 4 digits ഇറ്റ് ഈസ് 2 വരുന്നു. ദെൻ ഫൈനലി 0.10. സോ ദ ഒബ്ജക്ട് കോഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഈസ് 0.32010 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒബ്ജക്ട് കോഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കാം. ഡബ്ല്യു ലുക്ക് ടി ഡി ഈക്വൽ ടു എക്സ് 0.5. ഈ ഇൻസ്ട്രക്ഷനിന് കറസ്പോണ്ടിങ് ഒബ്ജക്ട് കോഡ് കൺസ്ട്രക്ട് ചെയ്യണം. ഇവിടെയും ലിറ്ററലുണ്ട്. ലിറ്ററൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അഡ്രസ് ലൊക്കേഷൻ 1076 ആണ്. സോ ലിറ്ററൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് ഇതാണ്.
നമ്മുടെ ഇൻസ്ട്രക്ഷൻ TD ഈക്വൽ ടു X05. അതിൽ TDയുടെ ഒബ്ജക്ട് കോഡ് E0 ആണ്. കറസ്പോണ്ടിങ് ബൈനറി ഈസ് 111000. ഇത് 8 ബിറ്റ് ഉണ്ട്. ലാസ്റ്റ് 2 ബിറ്റ് കട്ട് ചെയ്യുക, ബാലൻസ് ബിറ്റ് ഓപ് കോഡിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ ഫ്ലാഗ്സ് പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻഡയറക്റ്റോ ഇമ്മീഡിയറ്റോ അല്ലാത്തത് കൊണ്ട് കറസ്പോണ്ടിങ് 1. ഇത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡല്ല, ബേസ് റിലേറ്റീവ് അല്ല, എക്സ്റ്റെൻഡ് അല്ല. ദെൻ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദ ഇക്വേഷൻ ഈസ് ടാർഗറ്റ് അഡ്രസ് മൈനസ് പ്രോഗ്രാം കൗണ്ടർ. ടാർഗറ്റ് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു X05 പ്ലേസ് ചെയ്തിരിക്കുന്ന അഡ്രസ് ആണ്. അത് 1076 ആണ്. ഇനി പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്. സോ ഇതിന്റെ കറണ്ട് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് 1062 ആണ്. സോ കറണ്ടിന്റെ സൈസ് 3 ആണ്. സോ 1065 ആണ് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ. സോ 1076 മൈനസ് 1065, ഇറ്റ് ഈസ് ഈക്വൽ ടു 011. ഇതാണ് ഹെക്സയിലെ ഡിസ്പ്ലേസ്മെന്റ്. ഇക്വലന്റ് ബൈനറീസ് 0 ക്ക് കറസ്പോണ്ടിങ് 0000, 1 ന് കറസ്പോണ്ടിങ് 0001, എഗെയിൻ നെക്സ്റ്റ് 1 ന് കറസ്പോണ്ടിങ് 0001. സോ ഇതാണ് കറസ്പോണ്ടിങ് ബൈനറി കോഡ്. ഇക്വലന്റ് ഹെക്സ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് 4 ഡിജിറ്റ് എടുക്കുക, അതിന് ഇക്വലന്റ് ഹെക്സ ഈസ് ഇ. നെക്സ്റ്റ് 4 ബിറ്റ് എടുക്കുക, ഇക്വലന്റ് ഹെക്സ 3. നെക്സ്റ്റ് 4 ബിറ്റ് എടുക്കുക, ഹെക്സ ഈസ് 2. ദെൻ നെക്സ്റ്റ് 4 ബിറ്റ് എടുക്കുക, ഹെക്സ 0. നെക്സ്റ്റ് 4 ബിറ്റിന് ഹെക്സ 1. ദെൻ ലാസ്റ്റ് 4 ബിറ്റിന് എഗെയിൻ ഹെക്സ 1. സോ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ഒബ്ജക്ട് കോഡ് E3201 ആണ്. ദെൻ വാട്ട് ഈസ് ലിറ്ററൽ ടേബിൾ? ലിറ്ററൽസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ലിറ്ററൽ ടേബിൾ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ വേണം. അതിന് 4 ഫീൽഡ്സ് ഉണ്ട്. ലിറ്ററൽ നെയിം, ലിറ്ററൽ വാല്യൂ, ലിറ്ററലിന്റെ ലെങ്ത്, അതിന്റെ അഡ്രസ്. 4 ഫീൽഡ്സ് മസ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ കണ്ട എക്സാമ്പിളില് 2 ലിറ്ററൽസ് ആണ്. ഫസ്റ്റ് ലിറ്ററൽ ഈസ് CEOF, സെക്കൻഡ് ലിറ്ററൽ X05. ദെൻ ഫസ്റ്റ് ലെറ്ററിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം EOF എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സ് ആണ്. EA എടുക്കുക, ഇക്വലന്റ് ആസ്കി കണ്ടുപിടിക്കുക, അതിനെ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് 45. സെക്കൻഡ് ക്യാരക്ടർ ഈസ് O. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഹെക്സ 4F ആണ്. ഇനി എഫിന് കറസ്പോണ്ടിങ് ഹെക്സ 46 ആണ്. സോ ഇതായിരിക്കും ഹെക്സ വാല്യൂ. ദെൻ അതിന്റെ ലെങ്ത്, ലെങ്ത് 3 ബൈറ്റ്സ് ആണ്. ദെൻ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന അഡ്രസ്, മെമ്മറി ലൊക്കേഷൻ 2D ആണ്. അതുപോലെ സെക്കൻഡ് ലെറ്ററിൽ X05. സോ അതിൽ വാല്യൂ എന്ന് പറയുന്നത് ഈ എഴുതി വെച്ചിരിക്കുന്ന 05 തന്നെയായിരിക്കും. അതിന്റെ ലെങ്ത് 1 ബൈറ്റ് ആണ്. അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ 1076 ആണ്. സോ ഇത്രയും ഡേറ്റയാണ് ലിറ്ററൽ ടേബിളിലേക്ക് വരിക. നെക്സ്റ്റ് 1 ഈസ് വാട്ട് ഈസ് ലിറ്ററൽ പൂൾ? പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്ററൽസ് എല്ലാം പ്ലേസ് ചെയ്യുന്ന ഏരിയയാണ് ലിറ്ററൽ പൂൾ. ഒരു പ്രോഗ്രാമിൽ 1 or more ലിറ്ററൽ പൂൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് വേയും ലിറ്ററൽ പൂൾ കൺസ്ട്രക്ട് ചെയ്യാം. ഒന്നെങ്കിൽ അത് പ്രോഗ്രാമിന്റെ എൻഡിലെ എല്ലാ ലിറ്ററൽസും പ്ലേസ് ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 12 ബിറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ലിറ്ററൽസ് പല പല പാർട്ടിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. സോ അങ്ങനെ LOTORG എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് ലിറ്ററൽ പൂൾസ് കൺസ്ട്രക്ട് ചെയ്യുക. അത് ഒരു പ്രോഗ്രാമിൽ പല പോർഷനിൽ LTORG ഇൻസ്ട്രക്ഷൻ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഇൻസ്ട്രക്ഷൻ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഇതുവരെയും മെമ്മറി അലോക്കേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ലിറ്ററൽസിനെല്ലാം ആ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ ലിറ്ററൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് ലിറ്ററൽ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററൽ ടേബിളിൽ ഈ ഒരു ലിറ്ററൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ അത് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യും. ലിറ്ററലിന്റെ നെയിം, ലിറ്ററലിന്റെ വാല്യൂ, ലിറ്ററിന്റെ ലെങ്ത്, ഇത്രയും മാത്രമേ ലിറ്ററൽ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ കുറെ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞപ്പോൾ ഒരു LTORG സ്റ്റേറ്റ്മെന്റ് വന്നു. ആ സമയത്ത് ചെക്ക് ചെയ്യും ലിറ്ററൽ ടേബിളിൽ ഏതൊക്കെ ലിറ്ററൽസിലാണ് അഡ്രസ് അസൈൻ ചെയ്യാത്തത്. ആ ലിറ്ററൽസിന് എല്ലാം വേണ്ടി നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടറിലെ ആ അഡ്രസ്സ് അതിൽ ഫസ്റ്റ് ലിറ്ററിന് വേണ്ടി അസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്ന അഡ്രസ്സ് അടുത്ത ലിറ്ററിന് വേണ്ടി അസൈൻ ചെയ്യും. ആൻഡ് സോ ഓൺ. ഇവിടെ ഒരേ ഒരു ലിറ്ററൽ മാത്രമേ ഉള്ളൂ, 002D. ആ ഒരു ലിറ്ററിന് വേണ്ടി അസൈൻ ചെയ്തു.
അതിനുശേഷം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിൽ ഒരു പുതിയ ലിറ്ററൽ യൂസ് ചെയ്യുന്നു, ഈക്വൽ ടു X05. ആ സെയിം ലിറ്ററൽ തന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ലിറ്ററൽ എൻകൗണ്ടർ ചെയ്യുന്ന ടൈമിൽ ലിറ്ററൽ ടേബിളിൽ പോയി ചെക്ക് ചെയ്യും അവിടെ ഈ ലിറ്ററൽ പ്രസന്റ് ആണോ അല്ലയോ. അപ്പോൾ അല്ലാത്ത സ്ഥിതിക്ക് ഈക്വൽ ടു X05 അവിടേക്ക് ഇൻസേർട്ട് ചെയ്യും, അതിൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യും, സൈസ് ഇൻസേർട്ട് ചെയ്യും, അഡ്രസ്സ് മെൻഷൻ ചെയ്യില്ല. ദെൻ പ്രോഗ്രാം എൻഡ് ആയ സമയത്ത് ഏതൊക്കെ ലിറ്ററിലാണ് അഡ്രസ്സ് ഇല്ലാത്തതെന്ന് നോക്കും. അപ്പോൾ ഈക്വൽ ടു X05 ഇല്ല, സോ നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ആ പർട്ടിക്കുലർ ലിറ്ററലിന് വേണ്ടി അസൈൻ ചെയ്യും. ലിറ്ററൽസ് വരുന്ന കേസിൽ പാസ് വണ്ണിലും പാസ് ടുവിലും എന്താണ് എക്സ്ട്രാ സംഭവിക്കുക? ഒരു പ്രോഗ്രാമിൽ ഒരു ഇൻസ്ട്രക്ഷനിൽ ഒരു ലിറ്ററൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ലിറ്ററൽ ടേബിളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ ലിറ്ററലിന്റെ നെയിം, വാല്യൂ ആൻഡ് ലെങ്ത് ലിറ്ററൽ ടേബിളിലേക്ക് എൻട്രി ചെയ്യും. ദെൻ ഒരു LTORT സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്യുന്ന ടൈമിൽ ലിറ്ററൽ ടേബിളിൽ ഏതൊക്കെ ലിറ്ററൽസിനാണ് അഡ്രസ്സ് ഇല്ലാത്തതെന്ന് ചെക്ക് ചെയ്യും. അതിൽ ഫസ്റ്റ് ലിറ്ററലിന് കറന്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ അസൈൻ ചെയ്യും, പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യും. സെക്കൻഡ് അഡ്രസ്സ് ഇല്ലാത്ത ലിറ്ററലിന് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പ്രോഗ്രാം കൗണ്ടർ വാല്യൂ പ്ലേസ് ചെയ്യും, എഗെയിൻ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യും, ആൻഡ് സോ ഓൺ. ഈ ഒരു പ്രോസസ് ആണ് പാസ് വണ്ണിന് സംഭവിക്കുന്നത്. ഇനി പാസ് ടുവിന്റെ ടൈമിൽ ഒരു ലിറ്ററൽ ഓപ്പറന്റ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററൽ ടേബിൾ സെർച്ച് ചെയ്യുക. ഇവിടെ ഈ ഫസ്റ്റ് ലൈനിന്റെ കേസിലാണെങ്കിൽ ഈക്വൽ ടു CEOF എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിറ്ററൽ ടേബിളിൽ പോയി ഈക്വൽ ടു CEOFന് കറസ്പോണ്ടിങ് അഡ്രസ് കണ്ടുപിടിച്ച് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്ത് ഈ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ഒബ്ജക്ട് കോഡ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ 002D ആണ്. സോ ആ ലൈന് കറസ്പോണ്ടിങ് ഒബ്ജക്ട് കോഡായിട്ട് CEOFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പ്ലേസ് ചെയ്യുന്നു. ഇനി സപ്പോസ് ലിറ്ററൽ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഗ്രാമിലെ പർട്ടിക്കുലർ അഡ്രസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ റെക്കോർഡ് വേണ്ടി വരും, ആ മോഡിഫിക്കേഷൻ റെക്കോർഡ് കൺസ്ട്രക്ട് ചെയ്യുക. ദീസ് ആർ ഓൾ അബൌട്ട് ലിറ്ററൽസ്. ഒരു ഒരു പോയിന്റോട് ഇവിടെ മെൻഷൻ ചെയ്യാം, ഒരു സ്റ്റാർ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ആണ്. LDB ഈക്വൽ ടു സ്റ്റാർ ഈ ഇൻസ്ട്രക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എന്താണോ അത് ബി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ്. നമ്മുടെ പ്രോഗ്രാമിൽ സെയിം ലിറ്ററൽ മോർ ദാൻ വൺ ടൈംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇവിടെ TD ഈക്വൽ ടു X05, WD ഈക്വൽ ടു X05, 2 times X05 യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരേ ഒരു കോപ്പി മാത്രമേ ലിറ്ററൽ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു.